അല്ല പ്ലാഞ്ചേട്ടാ, സാധാരണ വല്ല കലാകാരന്മാരെയോ അതല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശസ്തരായ ആരെങ്കിലും ഒക്കെ അല്ലേ ടി വിയിൽ അഭിമുഖത്തിനായിട്ട് വിളിക്കുക? എന്റെ സൂസ, നമ്മള് ചാനലിൽ ചെന്ന് ഇങ്ങനെ ഇരുന്ന് അഭിമുഖം നടത്താനല്ല, അവര് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ഷൂട്ട് ചെയ്യാനാണ്. ആ, അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. അവര് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ഇന്റർവ്യൂ ചെയ്യാനും വേണ്ടി നമ്മളാരാ? അല്ല സിനിമാ ഫാമിലി ആണോ? ഈ സിനിമാ ഫാമിലിനെ മാത്രമേ ടി വിയിൽ കാണിക്കൂ? അല്ല, അവരെ കാണിച്ചല്ലേ പ്രേക്ഷകർ കാണുള്ളൂ. എന്നാ ഇതും പ്രേക്ഷകർ കാണുന്ന പരിപാടി തന്നെയാണ്. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് സമൂഹത്തിലെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ തേടി പിടിച്ച് അവരുടെ വിശേഷങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്ന പരിപാടിയാ. അത് ഞാൻ കണ്ടിട്ടുള്ളതാ. ഈ പല പ്രാന്തന്മാരെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ കാണിക്കുന്ന പരിപാടിയല്ലേ ഇതൊക്കെ? പണ്ട്, ഇപ്പൊ സമൂഹത്തിൽ വേറിട്ട് ജീവിക്കുന്ന വ്യക്തിത്വമുള്ളവരുടെ കാഴ്ചകളാണ് കാണിക്കുന്നത്. അത് സമ്മതിച്ചു, പക്ഷെ അവരെന്തിനാ നമ്മുടെ വീട്ടിൽ വരുന്നത്? നീ കേട്ടിട്ടില്ലേ, പ്രശസ്തി ഏറ്റവും അവസാനം കയറി വരാൻ നമ്മുടെ സ്വന്തം വീട്ടിലേക്കാ. അതായത് ഒരു വ്യക്തിനെ ലോകം അംഗീകരിച്ചതിന് ശേഷേ സ്വന്തം നാട് അംഗീകരിക്കും. അവസാനം വേറെ നിവൃത്തി ഇല്ലാണ്ടാവുമ്പോഴാണ് സ്വന്തം വീട് അംഗീകരിക്കും. അതൊക്കെ എനിക്ക് അറിയാം ബ്രാഞ്ചേട്ടാ, പക്ഷെ ഇവിടെ ഇപ്പൊ ആരാണെന്ന്? ഇനി കുരുവേട്ടനെ കാണാൻ വല്ലോ? കുരുവേട്ടനോ? കുരുവേട്ടനെ ചിത്രീകരിക്കാൻ മാത്രമേ എന്തുട്ടുള്ളേ? കുരുമുളകും അടക്കയും കച്ചുടങ്ങിയതാ. എങ്കി പിന്നെ ആരായിരിക്കും? ഈ ലോകത്ത് പല മഹാന്മാർക്കും സംഭവിച്ചിട്ടില്ല, എന്നെ ഇപ്പൊ എവിടെയും സംഭവിക്കണം. സോക്രട്ടീസിന് അയാളുടെ ഭാര്യയ്ക്ക് വല്ല വില ഉണ്ടായിരുന്ന? അല്ല ബ്രാഞ്ചേട്ട, സത്യം പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി പോത്തേ, ഈ പാണങ്ങാടൻ പ്രാഞ്ചി എന്ന് പറയണതേ കേവലം ഒരു അരിക്കച്ചോടക്കാരൻ മാത്രല്ല. പിന്നെ അരിക്കച്ചോടം എന്നുള്ളത് അയാളുടെ ജീവിത ഉപാധി മാത്രമാണ്. പ്രാഞ്ചേട്ടന്റെ ഭാഷയ്ക്ക് തന്നെ നല്ല മാറ്റം ഉണ്ടല്ലോ. എന്തു പറ്റി? ഞാൻ ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയല്ല പുറത്ത്, അറിയോ നിനക്ക്? പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് തെളിച്ച് പറ. ഇതിൽ കൂടുതൽ എന്നെ കുറിച്ച് ഞാൻ തന്നെ വിശദീകരിക്കണം അത്ര ഉചിതല്ല. കാലം നിനക്ക് അത് തെളിയിച്ചു തരൂ. പ്രാഞ്ചേട്ടാ, നിങ്ങൾ ആരാ? സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മരിച്ചാലുടൻ നിങ്ങൾ മറക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ വായിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും എഴുതുക, അല്ലെങ്കിൽ എഴുതാൻ കൊള്ളാവുന്ന എന്തെങ്കിലും പ്രവർത്തിക്കുക. ഇത് ആരാ പറഞ്ഞത് നിനക്കറിയോ? അതെനിക്കറിയാം. എന്നിട്ടാണോ സൂസൻ ഞാൻ നിന്നെ പോത്തേന്ന് വിളിച്ചേ? അത് സാരമില്ല പ്രാഞ്ചേട്ടാ, പോത്തിന് ഇപ്പൊ മനുഷ്യനെ കാട്ടിലും വിലയുണ്ട്. ഇത് മതി, ഈ സെൻസ് ഓഫ് ഹ്യൂമർ മതി. നീ എന്റെ ഭാര്യയാണെന്ന് ഈ ലോകത്തോടെ എനിക്ക് വിളിച്ചു പറയാം. ചാനലുകാര് വരട്ടെ. പ്രാഞ്ചി അത്യാവശ്യം കുന്നംകുളത്തൊക്കെ അറിയപ്പെടുന്ന ഒരാളല്ലേടി. അപ്പൊ എന്താ നിങ്ങളെ കുന്നംകുളത്താരും അറിയൂലേ? അതല്ല, അവൻ കച്ചവടം കഴിഞ്ഞാ അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്ന ആളാണ്. നിങ്ങളും ചെയ്യാറില്ലേ ഗുരുവേട്ടാ? നിങ്ങൾ ആക്ടിസിലും മെമ്പർ അല്ലേ? നാളെ ഗവൺമെന്റ് ആശുപത്രിയിൽ പിടിച്ചോരം നിങ്ങൾ കൊടുത്തത് ആയിരുന്നാ? എടി അത് മാത്രം ചെയ്താ പോരാ. അവനാരാ? അവൻ സ്കൂളിലെ PTA പ്രസിഡന്റാ, ഞങ്ങളുടെ വ്യാപാരി വ്യവസായ യൂണിയന്റെ സെക്രട്ടറിയാ. ഇതൊന്നും പോരാഞ്ഞിട്ട് കുന്നംകുളത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം സ്കൂളിലെ പുസ്തകവും യൂണിഫോം ഒക്കെ എടുത്തു കൊടുത്താരാ അവനല്ലേ? അതെ, അവൻ മാത്രമൊന്നും അല്ല ട്ടാ, ഇഷ്ടം പോലെ ആൾക്കാർ അതിന്റെ പിന്നിലുണ്ടായി. മാത്രമല്ല, അവന്റെ കയ്യിൽ നിന്ന് 10 ആ കാര്യത്തിന് വേണ്ടിട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. എടി അല്ലെങ്കിലും നേതാക്കന്മാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടാവില്ല. നോക്ക്, നേതാവായി കിട്ടാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ മനസ്സ് വെച്ചാലും ഇതൊക്കെ നടക്കും. എല്ലാരും പ്രാഞ്ചി പ്രാഞ്ചി കൂഞ്ചി കൂഞ്ചി എന്ന് പറഞ്ഞ് നടക്കണോണ്ടല്ലേ? കുരുവി കുരുവി എന്ന് പറഞ്ഞു നോക്കി, അപ്പോഴും ശരിയാവും. അതിന്റെ ആവശ്യമൊക്കെ എന്തടി ഉള്ളേ? പിന്നെ എന്തിനാ നീ ചല്ലുകാരി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു ചായക്കടക്കാരനല്ലേ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി? അത് മറക്കരുത് ഗുരുവേട്ട. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കിടക്കട്ടെ, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നുണ്ട് ആര്? 10 ഗതിയില്ലാണ്ട മണ്ണെണ്ണ വിളക്കത്തിൽ നിന്ന് പഠിച്ച ഒരാള്. എന്ത് പറഞ്ഞാലും ഒരു കാര്യം ഞാൻ പറയാം, അവരും അനുസരിച്ച് ഞാൻ എന്റെ വീട്ടിൽ പോകും, ഉറപ്പായിട്ടും പോകും. ഞാൻ ഇവിടെ നിൽക്കില്ല. എന്തേ? പ്രാഞ്ചിനെ അവന്റെ കുടുംബത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ടല്ലേ അവര് വരുന്നത്. എടി കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബം എന്ന് പറഞ്ഞാ അവനും അവന്റെ ഭാര്യയും അവന്റെ കൊച്ചും. എടി അപ്പൊ ഏട്ടനെ ഏട്ടന്റെ ഭാര്യ ഇല്ലേ? എന്താണ്, എനിക്കറിയാം നാണം കെടാൻ വേണ്ടിട്ട് അവരുടെ മുമ്പിൽ പഴഞ്ഞിരുന്നു. എടി ഈ പരിപാടിയുടെ പ്രത്യേകം എന്താണെന്നറിയോ? നോക്കിയേ, അവര് വന്ന ഈ വീട്ടുകാരെ മുഴുവൻ ഉൾപ്പെടുത്തും. അങ്ങനെ ഇപ്പൊ ഒരു പ്രത്യേകത ഈ പരിപാടിക്ക് വേണ്ട. ഞാൻ എന്റെ വീട്ടിൽ പോവും 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 നിക്കില്ല.
എടി അത് മോശല്ലേന്ന് വിടോക്ക്. പ്രാഞ്ചിക്ക് എന്താ തോന്നുക? ഇനിയിപ്പൊ ഏട്ടന്റെ ഭാര്യയോട് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് അതിന്റെ അവതാരകം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇല്ലെങ്കിൽ ആകെ പ്രശ്നാവില്ലേ? ഓ പിന്നെ ഭയങ്കര പ്രശ്നം. അവനെ കുറിച്ച് സംസാരിക്കാനല്ലേ അവരെന്നോട് പറഞ്ഞത്? അതിനെ അവന്റെ ഭാര്യ അല്ല ഇനിയിപ്പൊ അങ്ങനെ സംസാരിക്കാൻ പറഞ്ഞാലേ വിടോക്ക്. ഈ പ്രാഞ്ചിയുടെ ഉയർച്ചയ്ക്കെല്ലാം കാരണം എന്റെ കുരുവേട്ടനാണ് അങ്ങോട്ട് കാച്ചിക്കോ. ഓ പിന്നെ എന്നിട്ട് ആ ഭാഗം മുറിച്ചു കളയാൻ വേണ്ടിട്ട് അവൻ അവരോട് പറയണത് ഞാൻ കേൾക്കേണ്ടി വരും. സത്യം പറ എന്താ പ്രശ്നം? അത് ഇപ്പൊ ഇവിടുത്തെ മൂത്ത ആള് കുരുവേട്ടനല്ലേ? അപ്പൊ കുരുവേട്ടന്റെ ഭാര്യ മോശമാവാൻ പാടുണ്ടോ? പറയ. ചാനലുകാര് വരുമ്പോ എനിക്ക് ഉടുക്കാൻ നല്ലൊരു സാരി ഉണ്ടോ കുരുവേട്ട? പറ. അപ്പൊ അതാണ് കാര്യം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സൂസൻ ഉണ്ടല്ലോ, അവൻ എടുത്തു കൊടുത്തത് 15,000 രൂപയുടെ സാരി, ഒരു കരിമണിമാല, പിന്നെ അവള് ബ്യൂട്ടി പാർലറിൽ പോയി അവളുടെ മുഖമൊക്കെ ശരിയാക്കി. എടി പെണ്ണേ, അവൾക്ക് കാണാത്തൊരു നിറണ്ടെന്നുള്ളൂ, ക്യാമറയുടെ മുമ്പിൽ ഒരു ഫിഗറുമില്ല. അതുപോലെയാണോ നീയേ? അതല്ല, എന്നാലും ഞാൻ അവര് വരുമ്പോഴത്തേനൊന്നും എനിക്ക് നിക്കണ്ടേ. ഞാൻ ഇവിടെ നിക്കണമെങ്കിൽ ഞാൻ പറയണ പോലെ കുരുവേട്ടൻ കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞാ പോവും, സത്യമായിട്ടും പോവും. കർത്താവേ, ഈ ചാനലിപ്പോ നമുക്കൊരു മുൾക്കിരീടാവോ? എടുത്തരോ? എടുത്തരാ. ഗെയിമൊക്കെ വരുന്നുണ്ടോ? എന്നാ സുലൈമാൻ നിനക്ക് നേരം നമ്മൾ എത്തിട്ടില്ലേ സുലൈമാനെ? പ്രാഞ്ചേട്ടന്റെ വീട്ടിൽ ചാനലുകാർ വരുന്നു, പ്രാഞ്ചേട്ടനും അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരുടെ അഭിമുഖം എടുക്കാൻ. എന്ന്? രണ്ടു ദിവസം കഴിഞ്ഞാൽ. എത്ര? രണ്ടു ദിവസം കഴിഞ്ഞാലേ? എടാ അവിടെ ഇത്തിരി വെള്ളമുള്ള, എനിക്ക് എന്തിനാടെ ഇവിടുന്ന് കയറ്റി കുത്തി പോണേ? ഇതൊക്കെ അന്ന് എടുത്തിട്ടാ പോരെ. ആ വെള്ളം കണ്ടാൽ നീ കയറ്റി കുത്തിയാ മതി, എനിക്ക് കയറ്റി കുത്താൻ പറ്റില്ല, ടൈറ്റ് ജീൻസ് അല്ലേ. ആലിസേച്ചേ റിഹേഴ്സല് നടത്തുന്നുണ്ട് രഹസ്യമായിട്ട്. റിവേഴ്സലാ? അതിപ്പോ റിവേഴ്സലാണോ? എടാ റിഹേഴ്സൽ എന്ന് പറഞ്ഞാലേ ചാനലുകാർ വരുമ്പോ എന്തെങ്കിലും ചോദിച്ചാ ബബ്ബാന്ന് അവരുടെ മുമ്പില് അരിവെറുക്കാതിരിക്കാൻ വേണ്ടിട്ടാ റിഹേഴ്സല്. ഭാസ്കര, നമ്മളെ പ്രാഞ്ചേട്ടന്റെ സൗഹൃദ വലയത്തിൽ ഞാനും പെടൂലടാ. പ്രാഞ്ചേട്ടന്റെ സൗഹൃദ വലയിൽ നീ പെടും, പക്ഷെ നിന്നെ ഇലിഞ്ഞ പോന്ത അതിൽ കാണിക്കണ്ട. പ്രാഞ്ചിയേട്ടന്റെ വീട്ടിലെ നിന്നെ പോലുള്ള ലോട്ടറി കച്ചവടക്കാരനെ കൊണ്ടുപോയാലേ അത് പ്രാഞ്ചിയേട്ടനും ചാനലുകാർക്കൊക്കെ മോശമല്ലടാ. എന്താടാ ലോട്ടറി കച്ചവടം മോശം കച്ചവട? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ വെറും ലോട്ടറി കച്ചവടക്കാരനെ നിന്റെ ഈ പൂർ വേഷം കണ്ടാലേ വല്ല ബെഗേഴ്സോ മറ്റാണെന്ന് വിചാരിക്കില്ലടാ. ഇതുപോലുള്ള റിച്ച് വേഷട്ടാലേ ചാനലിന് നല്ല റേറ്റിംഗ് ഒക്കെ കിട്ടുള്ളൂടാ, ചാനലിന് റേറ്റിംഗ് നിർബന്ധം. അനക്കൊക്കെ എന്ത് യോഗ്യതയുടെ ഈ പ്രാഞ്ചേട്ടന്റെ പീടിയിൽ അരിയും ചാക്ക് കയറ്റണമല്ലോ. നോ നോ, അത് പണ്ട്. ചാനലുകാരുടെ മുമ്പിൽ ഞാൻ പ്രാഞ്ചേട്ടന്റെ കടയുടെ പാർട്ട്ണറാണ്, ചാക്കേറ്റുന്ന ആളല്ല. പിന്നെ ഞാൻ 10-ാം ക്ലാസ് ജയിച്ചല്ലേ സുലൈമാന്. 10-ാം ക്ലാസ് ജയിച്ചേ? അന്റെ ഒക്കെ തിരുമോന്ത TV കണ്ടാലുണ്ടല്ലോ, അപ്പാ ചാനൽ. എടാ സുലൈമാനെ, നിന്റെ കരുനാക്ക് എടുത്ത ഇങ്ങനെ പറയണോ? എന്നൊരു പണി ചെയ്യാം, നിന്റെ മുഖം കാണിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. അതെ, ഇതിലും പുതിയ കുപ്പായും ഷർട്ടും വീട്ടിലുണ്ട്, ഞാനത് പോയി എടുത്തിട്ട് വരാം. എന്തെങ്കിലും പരിപാടിക്ക് ഇടാലോന്ന് വെച്ച് വെച്ചാ ഞാനത് ഇട്ടിട്ട് വരട്ടോ. എന്നാ ബാഗ് ഇട്ടിട്ട് വാ. ആയിക്കോട്ടെ. അല്ലടാ, ഈ റിവേഴ്സൽ എന്തിനാടോ പുതിയ പാന്റും കുപ്പായും ഒക്കെ? അത് ചാനലാർ വരുമ്പോ പോരെ, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അല്ല ആരാ അവിടെ? അലിസേച്ചിളേപ്പിനും കാത്തിരിക്കണ്ട് തന്നെ. അതെന്തേ? അതെ, സൂസേച്ചും പ്രാഞ്ചേട്ടനും എന്തായാലും ചാനലുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യുന്ന ഉറപ്പാ. അവരെ ഒട്ടിക്കാനാ അലിസേച്ചിയുടെ പ്ലാൻ, അതുകൊണ്ട് രഹസ്യ ക്യാബ് വെച്ചിരിക്കുന്നത്. സൂസേച്ചി വേലൂര് വീട്ടിൽ പോയിരിക്കുകയാണ്, ആ തഞ്ചത്തിലാണ് ഈ റിഹേഴ്സൽ ക്യാബ്. വേഗം പോവാ, പിന്നെ സംഗതിയൊക്കെ കണക്ക് റെഡിയാ മോനെ, പൈസ തൊട്ടുള്ള കളി വേണ്ടട്ടാ. സുലൈമാന് സുലൈമാന്റെ മക്കളെ പോറ്റാനുള്ള ട്ടാ. നീ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട ഞാൻ കണ്ടില്ലേട്ടാ. മര്യാദക്ക് ഇറങ്ങി പോവാൻ നോക്കിക്കേ, എന്ത് കാര്യത്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്?
നീയല്ലേ പറഞ്ഞേ റിഹേഴ്സലിനൊക്കെ വരണമെന്ന് പറഞ്ഞിട്ട് രാവിലെ എന്നെ വിളിച്ചത്? വേണ്ട, നിങ്ങൾ ആരും റിഹേഴ്സലിന് വേണ്ട. നിങ്ങൾ അന്നത്തെ ദിവസം വന്നിട്ടില്ലേ ചാനലുകാരുടെ മുമ്പിൽ കിടന്ന് പറയും. ഞാനെല്ലാം പറഞ്ഞ് റിഹേഴ്സലൊക്കെ നടത്തി സെറ്റായിട്ട് നിൽക്കും. നീ തനിച്ചാ? ആ, ഞാൻ തനിച്ചൊന്നുമല്ല. വേണ്ട, നിങ്ങൾ ആരും വരണ്ട, ഞാൻ വേറെ ആളെ ഇറക്കിയിട്ടുണ്ട്. ആയി, ഇളയമേക്കാളും പെർഫെക്റ്റ് ആവാനല്ലേ ഞാൻ ചുളിവിൽ ഇങ്ങോട്ട് വന്നത്. വേണ്ടെന്ന് ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഇളയപ്പ? വേണ്ട. അതാരാ? കൂളിംഗ് ഗ്ലാസ്. നീ ആളുകൊള്ളല്ല. അതെ ഇളയപ്പ, ഞങ്ങള് വന്നിട്ട് കൊറച്ചേരായി. നിങ്ങള് പറയുള്ളതൊക്കെ ഞങ്ങള് കേട്ട്. ആണല്ലോ ഭാസ്കരൻ വേഗം കണ്ടേ. നിങ്ങൾ ആരും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ അറിയാം. വേഗം വിടാൻ നോക്ക്. ഡിയ ആലീസെ, കറുപ്പും വെളുപ്പും ഒക്കെ ദൈവം തരുന്നതാ. നിനക്കറിയോ പ്രാഞ്ചീരി അമ്മ ശോശാമേനെ, അവളെ പുകയത്ത് കുഴപ്പുള്ളി കിട്ടിയ മതിയായിരുന്നു. ആ പാരമ്പര്യാണ്ടി എനിക്ക് കിട്ടിയത്. ആ പാരമ്പര്യം എനിക്ക് കിട്ടണം. എനിക്ക് എന്റെ അമ്മയുടെ പാരമ്പര്യം കിട്ടുള്ളൂ. ചൂടാവരുത്. കറുപ്പിന് ഏഴ് അഴക, പിന്നെ മറ്റു കളറുകളൊക്കെ വെളുപ്പൊക്കെ അതിനൊക്കെ മൂന്നര നാലൊക്കെ വരുള്ളൂ. നമുക്ക് തുടങ്ങാം. ആ തുടങ്ങാം. ആദ്യം ദേശീയഗാനം പറയാനല്ലേ? ഏത് തുടങ്ങുമ്പോഴും ആദ്യം ദേശീയഗാനത്ത് തുടങ്ങണം. ആദ്യം തന്നെ ശ്വാസകോശം സ്പോഞ്ച് പോയിരിക്കണ്ടേ. അതെ, നിർത്തിക്കേ, ഇതൊന്നും ഈ അഭിമുഖത്തിന് വേണ്ട. സുലൈമാനെ, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ കട്ട്. സംവിധായകരൊക്കെ ചെയ്യണമല്ലേ. ഞാൻ പറയും, ഞാൻ പറയും. അപ്പോ ക്യാമറ ഓപ്പൺ ചെയ്യണോ? ബോസിന് നിക്ക്. നമ്മൾ ഇങ്ങനെ നിൽക്കും അവര് വരുമ്പോ. വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് ഇത് ഇങ്ങനെയും കൂടി ആക്കാം. ചേച്ചി, ഞാൻ ഒന്നുകൂടി പറയട്ടെ. നമ്മള് തകർക്കും. ഇതിന്റെ ഒന്നോ ആവശ്യമില്ലായിരുന്നു ആലി ചേച്ചി. അവര് മേക്കപ്പ് സാധനമായിട്ടല്ലേ വരുന്നത്. എടി, മേക്കപ്പ് മുഖത്തിടണമെങ്കിൽ നമ്മുടെ മുഖം സ്മൂത്തായിരിക്കണം. ചാനലുകാര് വരുമ്പോ അല്ലെങ്കിൽ ഇറങ്ങി ഓടും അയ്യോ എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രാഞ്ചിയേട്ടനായിട്ടല്ലേ അഭിമുഖം. നമ്മളെയൊക്കെ മുഖം കാണിക്കുക. നിന്നെ എന്തായാലും കാണിക്കും. പണ്ടേ ഇതേപോലെ ചാനലുകാര് കുരുവേട്ടന്റെ അഭിമുഖം ഒന്ന് എടുക്കാൻ നോക്കിയതാ. അന്ന് കുരുവേട്ടൻ ഓടിച്ചവര്. നിന്നെ അന്ന് പ്രാഞ്ചി കെട്ടിയിട്ടില്ല, അതുകൊണ്ട് നിനക്കറിയാൻ പറ്റില്ല. കുരുവേട്ടൻ പറയാണ് കുരുവേട്ടൻ ഇങ്ങനെയുള്ള ചീപ്പ് പബ്ലിസിറ്റിനോട് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതാ അന്ന് അതൊന്ന് എടുക്കാൻ. എന്തുട്ടന്? ആ, കുരുവേട്ടന് അഭിമുഖം നടത്താൻ വേണ്ടി എന്തുട്ടാ ചാനലുകാര് കണ്ടേ? എന്ത് കണ്ടിട്ട്? ഇപ്പൊ പ്രാഞ്ചീന എന്തെങ്കിലും കണ്ടിട്ടാ ചാനലുകാരെടുക്കണത്. അതുപോലെ തന്നെ ആരാ പറഞ്ഞ ഒന്നുമില്ലാഞ്ഞിട്ടാണെന്ന്? ഈ കുന്നംകുളത്തെ പ്രശസ്തരായ 10 പേരെ തെരഞ്ഞെടുത്ത് അതിൽ ഏറ്റവും മികച്ച വ്യക്തി ഏതാന്ന് കണ്ടെത്തിയിട്ടാ അഭിമുഖം നടത്തുന്നത്. അതില് കുരുവേട്ടൻ ആദ്യത്തെ 10 പോയിട്ട് ആദ്യത്തെ 100 പോലും എത്തിയില്ലെന്നാ കേട്ടത്. ആ സൂസേ, നീ പ്രാഞ്ചി പറയണത് മാത്രം വേദവാക്കിയിട്ട് എടുക്കരുത്. പുറം ലോകത്ത് നടക്കുന്ന വർത്തമാനങ്ങൾ നീ അറിയണം. യാഥാർത്ഥ്യം തിരിച്ചറിയ സൂസേ. എന്തുട്ട് യാഥാർത്ഥ്യ ജയശി? എടി, പ്രാഞ്ചിനേക്കാ കഴിവ് എന്റെ കുരുവേട്ടനാ. പക്ഷെ എന്തുകൊണ്ടാന്നറിയോ കുരുവേട്ടൻ അത് വേണ്ടാന്ന് വെക്കണേ? സ്വന്തം അനിയന്റെ മനസ്സ് വിഷമിക്കണ്ടാന്ന് വെച്ചിട്ട് ഒതുങ്ങി തീരും എന്റെ കുരുവേട്ടൻ. നിനക്കറിയാമോ, ഇവിടെ നോക്കടി, ആരുമില്ലാത്ത സമയത്ത് കുരുവേട്ടൻ ചവിട്ട് നാടകത്തിന്റെ ചില സ്റ്റെപ്പ് എടുക്കും മോളെ. അതൊക്കെ ഒന്ന് കാണണം നീ. ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി, മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ എക്സ്റേ എടുത്തതും അറിയാം. നീ അല്ലേ ഇതൊക്കെ പറയുള്ളൂടി. യഥാർത്ഥ കലയും കലാകാരനെയും ലോകം തിരിച്ചറിയാൻ വൈകും. നിന്റെ മോള് ഡേയ്സി മോള് എന്തൊക്കെ കലയുണ്ടെന്നറിയാ അവളുടെ കയ്യില്. കുരുവേട്ടൻ പറയും, പക്ഷെ എന്റെ മോളെ നീ അതൊന്ന് ഇവിടെ വെച്ച് പുറത്തെടുക്കല്ലേ എടുക്കല്ലേ. എന്താ, ഈ വീട്ടില് വേറൊരുത്തനുണ്ട്, ഒരു നിർഗുണൻ, അവന് വിഷമാവില്ലേ ഇത്? അവനെ വിഷമിപ്പിച്ചിട്ട് എന്റെ മോക്ക് ഒരു കലാതിലകവും വേണ്ട, ഒരു പട്ടവും വേണ്ട. എന്റെ കർത്താവേ, ചേച്ചി നിങ്ങക്ക് ഇത്ര കുശുമാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇതാ പറയണത്, എന്തെങ്കിലും പറഞ്ഞ ഉടനെ പറയും കുശുമ്പാന്ന്. എടി, ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞതാണ് സൂസേ. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, പ്രാഞ്ചേട്ടന്റെ അഭിമുഖം കഴിഞ്ഞാലേ ചേച്ചിയെ വിളിക്കാൻ ഞാൻ പറയാം. നീ എന്നെ അങ്ങനെ അങ്ങ് കൊച്ചാക്കല്ലേ. കൊച്ചാക്കിയതല്ല, ഞാനിങ്ങ് നോക്ക്, ഞാൻ ഈ അഭിമുഖമൊക്കെ കുറെ കണ്ടിട്ടുള്ളതാ. കുമ്പളങ്ങിയിൽ വെച്ചേ ഈ ചാനലുകാരെന്റെ പുറകെ നടന്നിട്ടുള്ളതാ. അറിയാ നിനക്ക്? ഞാൻ കേട്ടിട്ടുണ്ട്, കുമ്പളങ്ങി പീഡനല്ലേ. കുന്താണ്,
നിനക്ക് നാണാവില്ല സൂസ ഇങ്ങനെയൊക്കെ വർത്താനം പറയാനായിട്ട്. ഇത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ മോണോആക്ടിനെ അങ്ങോട്ട് ഫസ്റ്റ് മേടിച്ചു. അതിന് വന്നതാ ചാനലുകാര്. മോണോആക്ടിന് ഫസ്റ്റോ? എന്തേ ചേച്ചിക്ക് വെറുതെ പുളി പഠിക്കാതെ. ഒന്ന് ഞാൻ കാണിച്ചത് കാണിച്ചു തരണപ്പോ. എന്ത് ഇപ്പോഴും ഓർമ്മയുണ്ട്? എന്താ കാണിച്ചത്? ഓട്ടോർഷ ഇടിച്ച് ചാകാൻ കിടക്കണ ഒരു അപ്പൂപ്പന്റെ ദൈന്യത. അപ്പൊ ഫസ്റ്റ് ഉറപ്പായിരിക്കും. ഈ പേ പിടിച്ച് ചാവണ ആളുടെ ഭാവം ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിരിക്കും ചേച്ചിക്ക്. മോളെ ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളണമെങ്കിലും ഉണ്ടല്ലോ. നീ ഇതേ അരിപ്രാഞ്ചിന്റെ ഭാര്യയായ മാത്രം പോരാ, ഉള്ളിൽ കുറച്ച് കലാബോധം വേണം. കലാബോധം അതിനൊക്കെ നീ ഇങ്ങനെ മൂത്ത് നരച്ചിരിക്കുള്ളൂ. ഓ വലിയൊരു കലാകാരി വന്നിരിക്കുന്ന. ഒന്ന് അടിപ്പിച്ചു കൂടി തുടങ്ങല്ലേ. റോളിംഗ്. കേരളം എന്ന് പറഞ്ഞാൽ തന്നെ പരശുരാമൻ മറ്റേ ഇത് വേറെ കേട്ടില്ല. ചരിത്രം പറയാൻ നിക്കുന്നു. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് പ്രാഞ്ചേട്ടാ. നീ എന്റെ കാര്യം പറടാ പ്രാഞ്ചേട്ടാ. അദ്ദേഹം പറയട്ടെ, അതിനാവശ്യമുള്ള എടുക്കാലോ. അതിനുള്ള എഡിറ്റിംഗ് അങ്ങോട്ട് വന്നേ. ആവശ്യമുള്ള മാത്രം പറയണെങ്കിലും പ്രാഞ്ചേട്ടനെ കുറിച്ച് പറഞ്ഞാ മതി. ചക്കനെ കുറിച്ച് പറയാനാ നീ വന്നിരിക്കണ ഇവിടെ? പ്രാഞ്ചേട്ടാ ഒന്നും ഇണ്ടാതിരിക്കേ. ഓക്കെ എന്തുട്ട പറയണ്ടേ, അത് പറയാ. ഞാൻ കേരളത്തെ കുറിച്ച് പറയണ്ടേ? നല്ല കുന്നുങ്ങളാവുള്ളോ. പ്രാഞ്ചിയെ കുറിച്ച് പറയ പറയ. നീ എന്നെ കുറിച്ചിട്ട് വല്ലതും നിനക്ക് അറിയോ? അത് പറയ. ഇത് ഇത് പിടിച്ചേ. എന്ത് അറിയണവരെ വിളിച്ച് പറയിപ്പിക്കട്ടാ. നീ പോണേ പോയിക്കടാ, കൂട്ടുകാരൊന്നും ഇല്ലാണ്ട് വേണ്ട. ഇത് ഇത് പിടിച്ചേ. ക്യാമറമാൻ ഗുഡ് ബൈ. നിങ്ങളെ ഈ പരിപാടി ടിവിയിൽ അല്ലേ? കൂവി തോൽപ്പിക്കും കേട്ടോ ഞാൻ. പ്രോഗ്രാം മൊത്തത്തിൽ നന്നായിട്ടുണ്ടെന്നാണ് അതിന്റെ സംവിധായകൻ വിളിച്ചു പറഞ്ഞത്. പ്രോഗ്രാം അല്ല, ഞാൻ എന്താ കാര്യം പറഞ്ഞു? ആലീസിച്ചല്ലോ, ആലീസിച്ചയുടെ കാര്യം മാത്രമേ ഉള്ളൂ. സൂസാ നീ ഓരോന്ന് അറിയാതെ ചുമ്മാ വിളിച്ചു പറയല്ലേ. പിന്നെ ചേച്ചി ഇപ്പൊ പറഞ്ഞതോ? ഞാൻ പറഞ്ഞത് ഞാൻ ഒരാള് കാരണം ഈ പ്രോഗ്രാം ചെയ്ഞ്ഞു പോവരുതല്ലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞു. ആരും മോശമായിട്ടില്ല. എന്നാ പോരെ, എഡിറ്റ് ചെയ്യണ കേക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലട, ഈ ഇളയപ്പനും ഭാസ്കരനും എന്താ വരാത്ത? അവർക്കൊക്കെ അവരുടെ വീട്ടിലിരുന്ന് കാണാൻ ഒരു മോണ്ടാവില്ലേ. നമ്മുടെ ചാക്ക മുതലാളിയുടെ വീട്ടിലാ വലിയ ടിവിയാ കൊണ്ടുവന്ന് വെച്ചേക്കണേ. അവര് ഇംഗ്ലണ്ടില് പോയിരിക്കല്ലേ. എന്റെ സ്കൂളിലത്തെ എല്ലാരും കാണാന്ന് പറഞ്ഞിട്ടപ്പാ. എന്റെ സ്കൂളിൽ ഒരു സിസ്റ്റർ ഉണ്ട്, അതൊഴികെ ബാക്കി എല്ലാരും കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഏറെക്കുറെ മിക്കവാറും റൂട്ടുകളിൽ അത്. എന്ത് ഈ പരിപാടി മാറാത്തെ? സമയാവണല്ലോ. എനിക്ക് ടെൻഷൻ ആയിട്ട് പാടില്ല പ്രാഞ്ചേട്ടാ. ഹലോ, ആ സ്ഥലമായിണ്ട്. അതെ, ഇന്ന് 8 മണിക്കാണ് മീഡിയ വൺ ചാനല്. ആ ഇത് ഏത് ചാനലാ വെച്ചേക്കണേ? അത് മാറ്റേ. ആ അല്ല ടീം. ഹലോ പ്രാഞ്ചേട്ടാ. നിന്റെ അപ്പൻ? അതെടി നിന്റെ അപ്പനാ. അവര് വേറെ ഏതോ ചാനൽ വെച്ചോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാ മാറ്റിയിട്ടുള്ളത്. നമ്മുടെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ടീവിയുടെ മുമ്പില് വന്നിരിപ്പുണ്ടാവൂല്ലേ. പറഞ്ഞ പോലെ നമ്മുടെ അപ്പനെ കണ്ടേ, അതിന്റെ മനസ്സ് ഇപ്പൊ തിക്കും കൂട്ടിയിരിക്കും. എന്താ പറ്റിയേ? കഷ്ടം. പണി കിട്ടുവെന്നൊക്കെ പറഞ്ഞ ഇതാ. ആ സമയത്ത് ഒരു കാര്യം പോക്കു. ഹലോ, ആ പരിപാടി തുടങ്ങൂലേ. ആ ശരി. നീ എന്തിനാടി കറിയുന്നു? സാരല്ല, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയണ്ടേ.
അല്ലടാ, ആ സുലൈമാന്റെ വീട്ടില് ലൈറ്റ് കത്തുണ്ടല്ലോ, അവിടെ ഒക്കെ കറണ്ട് ഉണ്ടല്ലോ. പറഞ്ഞ മാതിരി അവിടെ കറണ്ട് ഉണ്ടല്ലോ. എനിക്ക് ഇവളെന്ത് പൊട്ടന്മാരാന്ന് ആലോചിച്ചോക്കേ. എനിക്ക് നേരത്തെ അറിയായിരുന്നു, ഞാൻ പറയാം. അല്ല, നമ്മളെ പീസ് പോയിന്റ് ഒന്നും കൂടി ഒന്നും നോക്കണ്ടേ. നിന്നോട് ആ ടോർച്ച് ഒന്നും എടുക്കാൻ പറഞ്ഞേ. എന്തിട്ട് ടോർച്ച്? അറിയത്തില്ലേ. അത് മതി ഇപ്പൊ തൽക്കാലം. എന്തൊക്കെ എന്തോണക്കട്ടെ പരിപാടി ചേർത്ത ചെയ്തിട്ടുള്ള പണിയത്. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടാവില്ല, നമുക്കത് കഴിഞ്ഞിട്ട് പിന്നെ ആശുപത്രി കൊണ്ടുപോവാ. പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ചിരിച്ചിരിക്കുന്ന പടം നാളെ പത്രത്തിൽ വരും. എന്റെ അല്ലേ കൂട്ടുകാരൻ, നീ വേണ ആശുപത്രി കൊണ്ടുപോ, ഞാൻ ആ പരിപാടി കണ്ടേ. പാമ്പൻ നീ കടിച്ചേ.